time, long time. Oh my Where God. Are you? What's happening? You don't even call me now. Do you know how much I missed you? You should have come last night. Actually, yeah. I'd call you, but I couldn't get you through. Oh yeah, not today. So, see you tonight. Yeah? Bye. How did this happen, Rajit? Take it. Sorry. ചിലപ്പോൾ പഴയ ഫയലായിരിക്കും സൂസൻ അയച്ചത്. സൂസൻ അല്ല, നിങ്ങളല്ലേ ഇവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഇവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ സാലറി കൃത്യമായിട്ട് തരാൻ പറ്റുന്നത് ഇവരുടെ പേയ്മെന്റ് കിട്ടുന്നോണ്ടാ. ആ ഒരു മിനിറ്റ്, ആ മദാമയുടെ ഇമെയിൽ ഞാൻ ഫോർവേഡ് ചെയ്യാം. എല്ലാം ഫിക്സ് ചെയ്തിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കണം. ഐ നീഡ് ടു ഗോ. ഓക്കെ സർ. എന്നാ ചൂടാ, എനിക്കങ്ങനെ ദേഷ്യമേ വരാത്തതാ. നീ വരാൻ താമസിച്ചില്ല, അതാ. എവിടായിരുന്നു? വരൻ, വധു, തോഴി, ഷോപ്പിംഗ്, ജ്വല്ലറി, കുടുങ്ങിപ്പോയി എന്റെ ചായ. മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കാം മേനോ നിനക്കേറാൻ വെച്ചിരിക്കുന്ന ജോലി. എന്ത്? പെങ്കൊച്ചിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന ഡ്രൈവർ ഉടനെ തന്നെ ലൈസൻസ് എടുത്തു തരുമായിരിക്കും. പക്ഷേ മേനോന് ആള് ഡീസന്റ് ആണെന്ന് നമ്മുടെ സർക്കിളിലുള്ളവർ പറയുന്നത്. എല്ലാ അസോസിയേഷനും നല്ല കാശി വീശും. ആ നീ വാ, എനിക്ക് അതിനായിട്ട് പെഗടിക്കണം. എങ്കിലേ തലയോ നേരാവത്തുള്ളൂ. വാ, ഓടി വാ, എനിക്ക് വേണ്ടേ. പിന്നെ നമ്മുടെ ഭാസ്കർ മാഷ് ഒരു പാട്ടില്ലേ, എന്നതാ നഗരം നഗരം മഹാസാഗരം. ആ നീ അന്ന് മൂട്. എത്ര കാലമായി പോണില്ല നിന്റെ ആ വാണാല് പാട്ടൊന്ന് കേട്ടിട്ട്. പാട്ടൊക്കെ പാടിയിട്ട് കുറെ കാലമായടാ. ഓ പിന്നെ റെക്കോർഡിംഗ് അല്ലേ, നീ ഒന്ന് പാടവേ, സ്റ്റൈൽ കാണിക്കാതെ. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. എടാ അതില് ഒരു വരിയുണ്ടല്ലോ. ഏത്? എന്നതത്? പുറമേ പുഞ്ചിരി, പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി, പിരിയാൻ വിടാത്ത കാമുകി. അതാണ് നഗരം. ഈ നഗരം പുറമേ മാത്രം പുഞ്ചിരി ചൊരിയുന്ന ഒരു വലിയ നഗരമാണ് അളിയ ഈ ദോഹ. കാലുറച്ച് പോയാൽ പിന്നെ പിരിയാൻ വിടാത്ത കാമുകി. ഇനിതേ 2 ദിവസം എന്റെ ഫോൺ ഓഫാ. തേസ്റ്റയല്ലേ നിന്റെ അപ്പച്ചൻ വരുന്നേ, അപ്പോഴത്തേക്ക് എന്റെ ഫോൺ ഓൺ ആയ പോലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ വിളിച്ചോളൂ, ഒരുപാട് ദൂരെ പോകാരുന്നാ. നമ്മുടെ ഒരു കോളേജിന്റെ അലുമിനിക്കുള്ള ആളുണ്ട് ഇവിടെ. ഞാൻ എണ്ണി 19 പേര് ദോഹയിൽ തന്നെ ഉണ്ട്. അതിലധികവും ഫാമിലി ഉള്ളവരാ പോരെ. പക്ഷെ ആർക്ക് സമയമില്ല, എനിക്കും സമയമില്ല. നമുക്ക് ഈ ചെറിയ അലുമിനിയം പാത്രം മതി. എല്ലാ അവന്മാരും ഉണ്ട് അവിടെ. നല്ല സ്കോച്ച് തലയിഴിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനം. ചതിക്കല്ലേ, എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തരുതേ. കൊണ്ടാറാട്ടല്ലേ മിഥ്യയാ,
കൊണ്ട പച്ചവെച്ച മരുഭൂമിയിലെവിടെയും മുകളിലേക്കൊഴുകും യന്ത്രധാരകൾ ചുറ്റുമുള്ള കടലിൻ കളിവീഴിതിൽ പറ്റി നിന്നരുമ സ്വപ്ന ഭംഗികൾ ഗൾഫിലേക്ക് വരുന്ന എല്ലാ മലയാളികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. പക്ഷേ ആ ആക്സിഡൻറ്റ് എല്ലാം തകർത്ത് കളഞ്ഞു. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, കുഞ്ഞ് എൻ്റെ ഈ അവസ്ഥ ഉമ്മയെ അറിയിക്കരുത്. പാവത്തിന് ഇതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ജീവിതത്തിൽ സുഖവും സന്തോഷവും എന്താണെന്ന് ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ കൊച്ചു പ്രായത്തിൽ വാപ്പ ഉമ്മയെ ഉപേക്ഷിച്ചു പോയി. നാട്ടിലെ ഗൾഫുകാരുടെ വീടുകളിൽ എച്ചിൽ പാത്രം കഴുകിയും അടുക്കളപ്പണി ചെയ്തുമൊക്കെയാണ് അവരെന്നെ വളർത്തിയത്. ആ പാവത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്നെ ഒരു ഗൾഫുകാരനായി കാണണമെന്ന്. അറബി പൊന്നുമായി കടൽ കടന്നെത്തുന്ന മോൻ്റെ വരവും കാത്തിരിക്കുന്ന ഉമ്മ എന്നെ ഈ നിലയിൽ കണ്ടാൽ വിഷമിക്കരുത്. എല്ലാം നേരിടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ ഒരിക്കലും തോറ്റു പിന്മാറേണ്ടി വരില്ല. ധൈര്യമായിരുന്നുള്ളി.